മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും ഉപദേശ നൈർമല്യതയും പാടെ ഹനിക്കപ്പെട്ട കാലഘട്ടങ്ങളിൽ വീരധീരം പോരാടി സഭയെ വഴിതെറ്റാതെ സൂക്ഷിക്കുന്നതിന് ദൈവം തക്ക ആളുകളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അതേവിധം സാഹചര്യത്തിൽ ധൈര്യസമേതം പ്രവർത്തിച്ച മഹാത്മാക്കളിൽ അദ്വിതീയനായിരുന്നു പരേതനായ കോവൂർ ഐപ്പ് തോമസ് കത്തനാർ അഥവാ കോവൂരച്ചൻ. പുരാതനത്വം, ധനസമ്പത്ത്, കുടുംബ പ്രശസ്തി എന്നിവയാൽ തികഞ്ഞ തിരുവല്ല കോവൂർ കുടുംബത്തിൽ 1842 ഡിസംബർ മാസം 2 തുമ്മി ജാതനായി. കുടുംബത്തിലെ തന്നെ പട്ടക്കാരനായിരുന്ന തിരുവല്ല പാലിയേക്കര പള്ളി വികാരി കോവൂർ ഗീവർഗീസ് മൂപ്പച്ചനിൽ നിന്ന് സുറിയാനിയിൽ അസാമാന്യമായ ജ്ഞാനം നേടി. ഒരിക്കൽ നിരണം പള്ളിയിൽ വെച്ച് നടന്ന വിവാഹ ശുശ്രൂഷയിൽ ഭാഗ്യസ്മരണീയനായ മാത്യൂസ് മാർ അത്താനിയസസ് മെത്രാപ്പോലിത്ത തുമ്മി എന്ന ബാലൻ്റെ സുറിയാനി ഭാഷാ പാണ്ഡിത്യവും സാമർത്ഥ്യവും മനസ്സിലാക്കി പട്ടം കൊടുക്കണമെന്ന് അവിടെ വെച്ച് തന്നെ തീരുമാനിച്ചു. 1858 മെത്രാപ്പോലിത്ത തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കോട്ടയം പഴയ സെമിനാരിൽ വെച്ച് തോമസ് കുട്ടിക്ക് ശമാശ പട്ടം നൽകി. 1861 മാർ കുർലോസ് എന്ന പരദേശ മെത്രാനിൽ നിന്ന് പാലിയേക്കര പള്ളിയിൽ വെച്ച് കശീശ പട്ടവും സ്വീകരിച്ചു. കോവൂർ മൂപ്പച്ചനുൾപ്പെടെ പല മൂപ്പച്ചന്മാരും ഉണ്ടായിരുന്നെങ്കിലും പാലിയേക്കര പള്ളിയിൽ പ്രഗത്ഭനായ ഈ കൊച്ചച്ചൻ തന്നെ അവരിൽ പ്രധാനിയായിത്തീർന്നു. സഭാ നടപടികളിൽ പ്രവേശിച്ച് ശുശ്രൂഷ ആരംഭിച്ചതോടുകൂടി ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും പല ന്യൂതനകളും പിശുകളും ഉണ്ടെന്ന് അച്ഛന് ബോധ്യമായി. ശുചീകരണത്തിൻ്റെ വക്താവായി കോവൂരച്ചൻ രംഗത്ത് വന്നതോടെ തടസ്സങ്ങളും എതിർപ്പുകളും ഉയർന്നു തുടങ്ങി. സ്വഭവനത്തിൽ നിന്നുപോലും അച്ഛന് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ഇങ്ങനെ തുടർന്നാൽ ഭവനത്തിൽ നിന്ന് ഭക്ഷണം പോലും തരില്ലെന്ന് പിതാവും സഹോദരന്മാരും പറഞ്ഞെങ്കിലും എനിക്ക് വേണ്ടതെല്ലാം ദൈവം കരുതിക്കൊള്ളുമെന്നും ഇതുകൊണ്ടൊന്നും ഞാൻ എൻ്റെ മനസ്സാക്ഷിയെ ഉപേക്ഷിക്കില്ല എന്നുമായിരുന്നു അച്ഛൻ്റെ മറുപടി. നവീകരണത്തിനു വേണ്ടി നിലനിന്നുകൊണ്ട് അച്ഛന് പല കഷ്ടതകളും അനുഭവിക്കേണ്ടതായി വന്നു. നിരന്തര കോടതി വ്യവഹാരങ്ങൾ, പ്രസംഗങ്ങളും കുർബാനകളും തടസ്സപ്പെടുത്തിക്കൊണ്ട് ജനത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള നിന്ന. എന്നാൽ ഇതൊന്നും ക്രിസ്തുമൂലം സമ്പാദിക്കപ്പെട്ടിരിക്കുന്ന രക്ഷാമാർഗത്തെ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് അച്ഛന് തടസ്സമായില്ല. അധികം വൈകാതെ കുടുംബാംഗങ്ങളും ഇടവക്കാരിൽ പലരും അച്ഛൻ്റെ അനുകൂലികളായി. 1867 കല്ലിട്ട മേപ്രാൽ പള്ളിക്കും 1868 പ്രതിഷ്ഠ നിർവഹിച്ച കാരക്കൽ പള്ളിക്കും കോവൂരച്ചനെ വികാരിയായി നിയമിച്ചു. 1868 പാലിയേക്കര പള്ളിയുടെ മധുബായയുടെ അടിത്തറ, ത്രോണോസ് തുടങ്ങിയവ പുതുക്കി പണിയുവാനും പള്ളിയുടെ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിനും കത്തനാർക്ക് കഴിഞ്ഞു. തിരുവല്ല കാവും ഭാഗത്ത് ഒരു പള്ളിക്കൂടം സ്ഥാപിച്ചു. ആ കാലത്ത് സുറിയാനി സമുദായത്തിൽ ഇതൊരു പുതിയ കാൽവെപ്പായിരുന്നു. ഈ പള്ളിക്കൂടം പിൽക്കാലത്ത് എബിനേസർ ഇടവകയായി രൂപം പ്രാപിച്ചു. അച്ഛൻ്റെ ശുശ്രൂഷ ഇങ്ങനെ അനുഗ്രഹകരമായി നടന്നുകൊണ്ടിരുന്നു. 1875 പത്രോസ് പാത്രിയാക്കിസിൻ്റെ വരവോടുകൂടി മലങ്കര സഭയിലെ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു. 1877 ഭാഗ്യസ്മരണീയനായ മാത്യൂസ് മാർ അത്താനോസിയോസ് മെത്രാപ്പോലിത്തയുടെ കാലശേഷം അന്നത്തെ സഫർഗൻ മെത്രാപ്പോലിത്ത ഭാഗ്യസ്മരണീയനായ തോമസ് മാർ അത്താനോസിയോസ് മെത്രാപ്പോലിത്ത ഭരണമേറ്റെടുത്തെങ്കിലും കോടതി വ്യവഹാരങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു. 10 നീണ്ടുനിന്ന സെമിനാരി കേസിന് കോവൂരച്ചൻ, താഴത്ത് ചാണ്ടപ്പിള്ള കത്തനാർ തുടങ്ങിയവർ മെത്രാപ്പോലിത്തയോട് ചേർന്ന് നേതൃത്വം നൽകി. എന്നാൽ വിധി മാർത്തോമാക്കാർക്ക് എതിരായിരുന്നു. എന്നിരുന്നാലും കോവൂരച്ചൻ, താഴ്ത്തച്ചൻ, ചെറുകര മൽപ്പാൻ, കോട്ടൂരേത്തച്ഛൻ തുടങ്ങിയ മഹാരഥന്മാർ പരസ്പര മതിപ്പോടും ഐക്യത്തോടും സമുദായത്തിനായി ഒന്നിച്ചു നിന്നു. 1888 സുവിശേഷ വേലയുടെ ആവശ്യകത മനസ്സിലാക്കി രൂപം പ്രാപിച്ച സുവിശേഷ പ്രസംഗ സംഘത്തിനും അച്ഛൻ്റെ പിന്തുണയും നിർദ്ദേശങ്ങളും അനവധി ലഭിച്ചിട്ടുണ്ട്. 1892 കോവൂരച്ചനെ മാർത്തോമ സമുദായത്തിൻ്റെ വികാരി ജനറലായി നിയമിച്ചു. പഴയ സെമിനാരി കെട്ടിടം കൈവിട്ടു പോയതിനാൽ പുതിയ സെമിനാരി സ്ഥാപിക്കുന്നതിനായി തിരുവല്ലയിൽ പുതിയ സ്ഥലം അന്വേഷിച്ചു തുടങ്ങി.
തിരുവല്ലയുടെ ഹൃദയഭാഗത്തും ഏറ്റവും ഭംഗിയുള്ളതുമായ പഞ്ചായത്ത് പുരേടം സമ്പാദിച്ച് അവിടെ ശ്രീയൻ ക്രിസ്ത്യൻ സെമിനാരി സ്കൂളും സഭയുടെ കേന്ദ്ര കാര്യാലയവും സ്ഥാപിക്കുന്നതിന് കാരണഭൂതനായ കോവൂരച്ചൻ്റെ പ്രയത്നം സഭയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല. ഈ ചരിത്ര വസ്തുത വിളംബരം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം വിജിഎം ഹാൾ ആ കുന്നിൻ്റെ നെറുകയിൽ പരിലസിക്കുന്നു. സെമിനാരിക്കായാണ് സ്ഥലം വാങ്ങിയതെങ്കിലും പുരാതന സവിശേഷതകൾ മുൻനിർത്തി കോട്ടയത്ത് സെമിനാരി നിർമ്മിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. സഭയെ വേദനയിലാഴ്ത്തിയ മറ്റൊരു പ്രതിസന്ധിയായിരുന്നു അവകാശികളെ വാഴിക്കാതെ 1893 തോമസ് മാർ അത്തനേസ്യസ് മെത്രാപ്പോലിത്തയുടെ ദേഹവിയോഗം. സഭയ്ക്ക് മറ്റ് തിരുമേനിമാറില്ലാത്തതിനാൽ നിരവധി വൈദികളുടെ സാന്നിധ്യത്തിൽ വികാരി ജനറൽ കോവൂരച്ചൻ ശുശ്രൂഷ നിർവഹിച്ചു. തുടർന്ന് തോഴിയൂർ സ്വതന്ത്ര സുനിയാനി സഭ മെത്രാപ്പോലിത്തയെ കോട്ടയം ചെറിയ പള്ളിയിൽ കൊണ്ടുവന്നു. തീത്തൂസ് പ്രഥമൻ മെത്രാപ്പോലിത്ത തിരുമേനിയെ വാഴിക്കുന്നതിന് താഴ്ത്തച്ഛനോടൊപ്പം നേതൃത്വം നൽകി. സ്ഥാനാഭിഷേകം തടസ്സപ്പെടുത്തുവാൻ എതിർകക്ഷികൾ കൊടുത്ത കേസുകളെല്ലാം കോവൂരച്ചൻ സമചിത്തതയോടെ സദാര്യം നേരിട്ടു. തുടർന്ന് പുതിയ സ്ഥലങ്ങളിൽ പലയിടത്തും പള്ളികൾ സ്ഥാപിക്കുന്നതിനും സഭയുടെ സുഗമമായ നടത്തിപ്പിന് ഉടമ്പടികൾ ഉണ്ടാക്കുന്നതിനും അച്ഛൻ മുന്നിട്ടിറങ്ങി. 1904 ഒത്തുതീർപ്പനുസരിച്ച് പാലിയേക്കര പള്ളിയിൽ നിന്ന് 1700 രൂപ പറ്റിക്കൊണ്ട് പള്ളിയുടെ അവകാശങ്ങൾ വിട്ടുകൊടുത്തു. തുടർന്ന് മാർത്തോമ വിശ്വാസികൾക്കായി തിരുവല്ലയിൽ സെൻ്റ് തോമസ് മാർത്തോമ പള്ളിക്കുള്ള നിർമ്മാണത്തിന് നേതൃത്വം നൽകി. 1908 കോവൂരച്ചനെ സമുദായ ആലോചന സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. 1916 വരെ ആ സ്ഥാനം തുടർന്നു. സമുദായത്തിൻ്റെ സുസ്ഥിര വികസനത്തിന് അച്ഛൻ ആ സ്ഥാനം ഉപയോഗിച്ചു. സാമൂഹ്യ ആത്മീയ മണ്ഡലങ്ങളിൽ മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും കോവൂരച്ചൻ ഉജ്ജ്വല താരമായിരുന്നു. 1905 ആരംഭിച്ച തിരുവിതാംകൂറിൻ്റെ പ്രഥമ പ്രജാസഭാ സമ്മേളനത്തിൽ തിരുവല്ല താലൂക്കിൽ നിന്ന് അച്ഛനായിരുന്നു പ്രതിനിധി. തുടർന്ന് 7 വർഷത്തോളം ഈ സ്ഥാനം അലങ്കരിച്ചു. ഈ കാലഘട്ടത്തിൽ നിരവധി സാമൂഹ്യ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുവാനും പലതിനും തീർപ്പ് കൽപ്പിക്കുവാനും അച്ഛന് സാധിച്ചു. വിവിധ വിഭാഗങ്ങളിലായി പിരിഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഐക്യം വളർത്തുന്നതിനുള്ള തിരുവിതാംകൂർ കൊച്ചി ക്രൈസ്തവ മഹാജനസഭയിലും അച്ഛൻ അംഗമായിരുന്നു. ഭാഗ്യസ്മരണീയനായ മാത്യൂസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്ത മുതൽ ഭാഗ്യസ്മരണീയനായ തീത്തൂസ് ദിദിയൻ മെത്രാപ്പോലിത്ത വരെയുള്ള 4 മെത്രാപ്പോലിത്തമാർക്ക് പക്വമായി ഒരു നല്ല ആലോചനക്കാരനായിരുന്നു കോവൂരച്ചൻ ചെയ്തിട്ടുള്ള വിലപ്പെട്ട സേവനങ്ങൾ മാർത്തോമാ സഭയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാനാകില്ല. അനിതര സാധാരണമായ പ്രതിഭാസമ്പന്നത കൊണ്ടും യുക്തിവൈഭവം കൊണ്ടും അനുഗ്രഹീതനായിരുന്ന അച്ഛൻ ഒരു നല്ല വാഗ്മിയുമായിരുന്നു. വേദ വിപരീതോപദേശങ്ങളായ യൂയോമയ, പാസ്റ്റർ റസലിൻ്റെ മതം എന്നിവയ്ക്കെതിരെ പരസ്യമായി എതിർക്കുവാനും പഠിപ്പിക്കുവാനും അച്ഛന് സാധിച്ചു. മാർത്തോമാ സഭയെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ജീവിതം അർപ്പിച്ച ആ മഹാരഥൻ 1917 ജനുവരി 27 നിത്യ ഭവനത്തിലേക്ക് യാത്രയായി. ഇന്ന് തിരുവല്ലയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലങ്കര മാർത്തോമാ മെത്രാപ്പോലിത്തയുടെ വസതിയായ പുലാത്തീനും സഭാ കാര്യാലയവും തുടങ്ങി അനവധി സ്ഥാപനങ്ങൾ തലയുയർത്തി നിൽക്കുന്ന ആ ഭൂമിയിലൂടെ കടന്നു പോകുന്ന എത്ര പേർക്ക് കോവൂരച്ചനെ അറിയാമെന്ന് അറിയില്ല. ആയുസിൻ്റെ അന്ത്യത്തോളം വെളിച്ചമായി പ്രശോഭിക്കുവാൻ കഴിഞ്ഞ് പരേതനായ കോവൂരച്ചനെ പോലെ നമുക്കും പ്രഭമങ്ങാത്ത വെളിച്ചമായി നിലനിൽക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.